മോസ്റ്റ് അവേറ്റഡ് വ്ലോഗ് ആണ്. അപ്പോ ചേട്ടന്റെ SSLC റിസൾട്ട് വരുന്ന വ്ലോഗ് ചെയ്തപ്പോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചേച്ചിയുടെയും റിസൾട്ട് വരുമെന്ന്. അപ്പോ ചേച്ചിയുടെ ഇന്ന് ജൂലൈ 15 ആണ്, ജൂലൈ 8 ഒക്കെ വരും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് കൊറോണയുടെ ഒക്കെ കാരണം നീണ്ടുപോയതാണ്. അപ്പൊ ഇന്ന് ജൂലൈ 15 ആണ്. ഇപ്പൊ ഒരു 2.5 ടൈമാണ്, 2 മണിക്ക് ചേച്ചിയുടെ റിസൾട്ട് വന്നു. ഇപ്പൊ ഇവർ 2.5 ആയിട്ടുണ്ട്. ചേച്ചിയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ചേച്ചിക്ക് ഫുൾ മാർക്കാണ്, ഐ മീൻ 1200 ൽ 1200 ആണ്. അപ്പൊ നമുക്ക് ചേച്ചി അറിയാതെ പിടിച്ചു വെച്ച് 2 മണിയിലത്തെ റീക്യാപ്പ് കാണാം. ഇപ്പൊ ഏകദേശം 2 മണി കഴിഞ്ഞ്, 2-3 മിനിറ്റും കൂടി ഉള്ളു 2 മണിയാവാൻ, ഇപ്പൊ റിസൾട്ട് വരും. ചേച്ചി കാര്യമായിട്ട് നെറ്റില് ഐ മീൻ സഫല മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ ചേച്ചിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ചേട്ടനെ പോലെ ചേട്ടനെയാണ് നമ്മൾ കാണാണ്ട് നമ്മളൊന്നും പറയാണ്ട് എടുത്തു, അത് ചേച്ചിയാണ് എടുത്തത്. അപ്പൊ ഇനി ചേച്ചിയുടെ നമ്മൾ ഇനി ഫ്രണ്ടിൽ പോയി എടുത്താൽ ചേച്ചിക്ക് മനസ്സിലാവും നമ്മള് ചേച്ചിയുടെ വീഡിയോ പിടിക്കാൻ വന്നേക്കുന്നതാണ്. അപ്പൊ നിങ്ങളെ ഞാൻ ഹൈഡ് ചെയ്ത്, ഐ മീൻ നമ്മുടെ മൊബൈൽ ക്യാമറ ഞാൻ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ചേച്ചിയുടെ ഫുൾ എക്സ്പ്രഷൻസ് കാണിച്ചു തരാം. നൈസായിട്ട് നമ്മള് കർട്ടന്റെ പുറകില് ഹൈഡ് ചെയ്ത് വെക്കാൻ പോവാണ് ചേച്ചി. ചേച്ചി ഇതേ ഹോളിലിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാം ചേച്ചി. ചേട്ടാ ചേച്ചിനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. കണ്ടല്ലോ ചേച്ചിയുടെ ഫുൾ എക്സ്പ്രഷൻസ്. ഇനി റിസൾട്ട് വരാൻ ഇച്ചിരി കൂടെ നേരെ എടുക്കും തോന്നുന്നു. അതുവരെ അപ്പോ നമുക്ക് ഫോൺ ക്യാം ചേച്ചിയുടെ മുമ്പ് ഇത് ഹൈഡ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. ചേച്ചി എന്തായാലും കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ റിസൾട്ട് വരണ നേരത്ത് ഞാൻ ഈ ടോപ്പിന്റെ പോക്കറ്റിലെങ്ങാനും ഇട്ടിട്ട് ഞാൻ ഫുൾ എക്സ്പ്രഷൻസ് പകർത്തി കാണിച്ചു തരാം കേട്ടോ. റിസൾട്ട് വന്നോ? പ്രഖ്യാപിച്ചു. റിസൾട്ട് കിട്ടിയ? പ്രഖ്യാപിച്ചിട്ട് എങ്ങനെയാ പബ്ലിഷ്ഡ് അല്ല കാണിക്കണേ? നെറ്റ് സ്ലോ ആണോ? നോക്ക് നോക്ക്. ചേച്ചിയുടെ റിസൾട്ട് തന്നെയാണ്, അത് നോക്കേ. 1200 എന്റെ അമ്മേ. സ്റ്റാറ്റസ് ഞാൻ ഉണ്ടാക്കി തരാം. കാൻവയിൽ സ്റ്റാറ്റസ് ഇടാനുള്ളത് അതെ. ഇത് കണ്ടില്ലേ ഫുൾ എക്സ്പ്രഷൻസ്. 1200 അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്റെ ആളോ. ഇപ്പൊ ഭയങ്കര കോളിംഗ്, അവിടെ ഫോൺ കോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവഭാഗ്യത്തിന് പോക്കറ്റിൽ പിടിച്ചു തന്നു ചേച്ചി, പിടിച്ചില്ല, അറിഞ്ഞില്ല. ഞാൻ ഐസായിട്ട് പോക്കറ്റിലിട്ടിട്ട്, എനിക്ക് ടോപ്പിനൂടെ പോക്കറ്റ് ഉണ്ട്, പോക്കറ്റിലിട്ടിട്ട് ഫോൺ പോയതാ. ക്യാമറ റെക്കോർഡിംഗ് ആണോ എന്നൊന്നും അറിഞ്ഞില്ല. അപ്പൊ ക്യാമറയിൽ ഫുൾ കിട്ടിയിട്ടുണ്ടോന്നോ, എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇനി ഞങ്ങക്ക്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു, ഞങ്ങൾ പറയണായിട്ടില്ലേ ഒരു ബാപ്റ്റിസം ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും ഞങ്ങൾക്ക് ഒരു 3:30 ആകുമ്പോ മമ്മി വരും. സാധാരണ 5 മണിക്കേ വരാറ്, ഇന്ന് മമ്മി 3:30 വരും. ഓ ഇവിടെ ഭയങ്കര അടിച്ചുപൊളി ആയിരിക്കും.
അപ്പൊ ഞങ്ങള് അതിന് ഡ്രസ്സ് മാറാൻ പോട്ടെ. അപ്പൊ മൂന്നരക്കുള്ളിൽ ഞങ്ങള് ഇപ്പൊ തന്നെ ഇത് രണ്ടര കഴിഞ്ഞു. അപ്പൊ മൂന്നരക്കുള്ളിൽ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. ചേച്ചി ഡ്രസ് മാറാ, നമ്മുടെ പരിപാടിക്ക് പോവണ്ടേ? ചേച്ചി വന്നു ആ ഹെൽമെറ്റും. ദേ എവിടെ ചേച്ചി? ആ മാസ്ക് ഒക്കെ നൂര്, ആൾക്കാർക്ക് തിരിച്ചറിയില്ല. സന്തോഷം. ഇതെന്താ സംഭവം? കൊറോണ നിയമപ്രകാരം എന്ത് ചെയ്യണമെന്ന്? ഇതെന്താ മമ്മി? ഇത് ഇതെന്താ സംഭവം? മമ്മി ഇതേ കൈ കഴുകാൻ പോവാ. കൈ കഴുകാണ്ട് ഇവിടേക്കും പോവണ്ട. ഓക്കോ കൈയൊക്കെ കഴുകി. ആൾക്കാരെന്തി ആൾക്കാര്? ആ പാവം ഓടിപ്പോയി മുടി കെട്ടിട്ടൊക്കെ വന്നേക്കാം. ആ എനിക്കതാ എനിക്കതാ എനിക്ക് പെട്ടെന്ന്. അമ്മ എവിടെ പോയാലും ഒരു ജാം റോൾ ഉണ്ട്. അതുകൊണ്ട് പപ്പയുടെ എടുത്ത് ക്യാമറാമാൻ ഇല്ലേ? എനിക്കുള്ള കൈ തന്നാ മതി. ഇതേ എന്റെ കൈ. അയ്യോ അത് കിട്ടില്ല. അപ്പൊ ഞങ്ങളിത് ഫുഡ് അടിക്കട്ടെ കേട്ടാ. എന്നതേ നമ്മള് ഇനി ഇതേ മാമോദിസയ്ക്ക് പോവാണ്. ഇതേ എല്ലാവരും ദേ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതേ ചേട്ടനൊക്കെ വന്ന്. അപ്പതേ ഞങ്ങള് മാമോദിസയ്ക്ക് പോകുമ്പോ പപ്പ വരുന്നില്ല കേട്ടോ. പപ്പ ഷോപ്പിൽ ഇത്തിരി തിരക്കാണ്, അതുകൊണ്ട് പപ്പ വരുന്നില്ല. ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. മമ്മിതേ കാർ എടുക്കാൻ പോവാണ്. കാരണം ഞങ്ങളിപ്പോ കാറിലുള്ള സീൻസ് വരെ കാണിക്കാം, പക്ഷെ അവിടെ എത്തിയിട്ട് കാണിക്കില്ല കേട്ടോ. കാരണം അവിടെ എങ്ങനെയാണ്, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോ ഇനി നമുക്ക് കാറിലേക്ക് പോവാം. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, മാമോദിസയ്ക്ക് വെക്കൊണ്ടിരിക്കയാണ്. എന്ത് കേട്ടാണ്ട് പിടിക്കണ്ട കേട്ടാ. ആ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോ വീഡിയോ പിടിക്കില്ല, കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനെയാന്ന്. അപ്പൊ ഞങ്ങൾ റൂട്ട് മാത്രം ദേ പിടിക്കാ. റൂട്ടൊക്കെ കാണിച്ചുതരാ. നമ്മുടെ കാറ് ദേ ഞാൻ പറയാണ്, നമ്മുടെ കാറ് ഹോണ്ട സിറ്റി ആണ്. നിങ്ങള് കണ്ടല്ലേ ഞാൻ വീഡിയോ എടുത്തപ്പോ. ഇപ്പോ സ്ഥലത്ത് എത്തിക്കാട്ടോ. മാമോദിസ പോകുന്ന സ്ഥലം ഇതേ വീട്. ഇവിടുന്ന് കുറച്ച് പോയിട്ടാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് നന്നായി ഫുഡ് അടിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് വീഡിയോ പിടിക്കാം. മറ്റേ മാമോദിസൊക്കെ കഴിഞ്ഞു, കൊച്ചിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ അതേ ഞങ്ങള് കാറില് തിരിച്ചു കയറി. നമ്മളിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക വീട്ടിലേക്ക്. ഇനി വീട്ടിൽ പോയിട്ട് വേണം കേക്കിന്റെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. കേക്ക് കഴിക്കുമ്പോഴേക്കും മിക്കവാറും ഒരു 7 മണിക്കൊക്കെ ആവും. അപ്പോ നമുക്ക് വേഗം പോയിട്ട് കേക്കിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം.
അമ്മേ നോക്കി അമ്മേ ഞാൻ അങ്ങനെ നോക്കിയാ വണ്ടി പാടത്ത് കിടക്കും. എന്ത് ആട് തുറക്ക്. അതേ നമ്മള് കിച്ചണിലേക്ക് എത്തിയ കാട്ടോ. അതെ ഇവര് ഈ കേക്കിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്തതൊക്കെ ഫുൾ ഫുഡടി കേട്ടോ. നമ്മുടെ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ ഫസ്റ്റ് ബേസ് സെറ്റ് ആയി. ഇനി നമ്മള് ഫുൾ ഐസിങ് ചെയ്യാൻ പോകുന്നേ ഉള്ളു. ബ്ലാക്ക് ഫോറസ്റ്റ് മമ്മി വിപ്പിംഗ് ക്രീം ഒക്കെ അടിച്ച് എന്താ ഫോക്കസ് ഇട്ടാതെ. ആ അതെ വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചേക്കാം. നിങ്ങളുടെ എക്സ്പ്രഷൻ ഫുഡ് അടിക്കുന്ന ഒരു എക്സ്പ്രഷൻ. ഇത് കേക്കിന്റെ ബാക്കിയുള്ള ഭാഗം എങ്ങനെയുണ്ട് കേക്ക്? അടിപൊളി കേക്കാ. സൂപ്പർ വെയ്സ് കേക്ക് ആ അടിപൊളി എന്ന് പറയണേ. ഇനി വൈറ്റ് ഫോറസ്റ്റ് എന്താകുന്ന വലിയ പിടിയൊന്നുമില്ല. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കി തീർക്കാം. സോറി ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കി തീർക്കാം. ഞാൻ മറന്നുപോയതല്ലേ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. എവിടെ ചേച്ചി? ചേട്ടാ എല്ലാവരും ഉണ്ടല്ലേ. ബിസിയാ. ഇതെന്താ കാർഡ് യൂസ് ചെയ്തിട്ടാണോ? ആ കാർഡ് യൂസ് ചെയ്ത് ചെയ്യാണ്. പിന്നെ മമ്മി എന്ത് ചെയ്യേ? പാവം പാത്രം കഴുകി കഴുകിച്ചാവും. കൊറേ കുന്നുപോലെ അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടി മമ്മി പാത്രം കഴുകിക്കൊണ്ടിരിക്കാം. ഓരോ വീഡിയോയും ചെയ്ത് കഴിയുമ്പോ ഞങ്ങളുടെ അയ്യോ ഞങ്ങളുടെ കിച്ചൺ ഒരിക്കലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാവും. പൈസ ചെയ്ത് നമുക്ക് തീർക്കാട്ടാ. ഇവരുടെ ഇവിടെ കേക്ക് ഐസിങ് ചെയ്ത് തീർക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഒരു കിഡിലൻ ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ട് വരാട്ടോ. ഏട്ടൻ നമ്മുടെ ബ്രൂണോനെ കളിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ബ്രൂണോ. നമ്മുടെ കഴിഞ്ഞ വ്ളോഗില് നമ്മള് പരിചയപ്പെട്ടായിരുന്നു. ഡാക്ഷൻ്റെ ആണ്. സാധാ ഡാക്ഷൻ്റെ അല്ല, ലോങ് ഹെയർ ഡാക്ഷൻ്റെ ആണ് കേട്ടോ. അതാ ഇങ്ങനെ പൂടയൊക്കെ ഉള്ളത്. കുറേ ഉണ്ടായിരുന്നു പൂട. ഫറ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന, കുറേ നീളത്തിലുണ്ടായിരുന്ന. പക്ഷെ ഇപ്പം മൊത്തം എന്താ കൊഴിഞ്ഞു പോയി. ഇപ്പം എന്താ ചൂടൊക്കെ അല്ലേ, ഇപ്പം കൊഴിഞ്ഞു പോയി. ഇപ്പം എന്താ നമ്മള് ഇവനെ ഗേറ്റിൽ പൂട്ടിയിട്ടേക്കാം. ബ്രൂണോ നമ്മള് ഇവനെ ഗേറ്റിൽ പൂട്ടിയിട്ടേക്കാം. നമ്മൾ വന്നാൽ പിന്നെ ആൾക്ക് ഇരിക്കപ്പുറതി ഇല്ലല്ലോ ഗേറ്റില്. എന്ന് നമ്മള് ഗേറ്റിൽ ഇവനെ പൂട്ടിയിടും, അല്ലെങ്കിൽ പൂട്ടിയിട്ടില്ല ഒരു മനസ്സമാധാനം ഇല്ല. ഇവന് പിന്നെ പുറത്തിറങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹവും. ബ്രൂണോ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കണ കാരണം ആൾക്ക് ഒരു സമാധാനം ഇല്ലാതെ. ഇവരോ നമ്മുടെ കേക്കിന്റെ സ്പെഷ്യലിസ്റ്റുകള്. ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ കേക്ക് ഫുൾ ചെയ്യുന്നത്. കേക്ക് ഫുള്ളല്ല, ഐസിങ്ങിന്റെ കേക്ക് ഫുള്ള് ചെയ്യുന്നത് ഇവരാണ്. കേക്ക് ഫുള്ള് എന്ന് പറഞ്ഞാൽ മമ്മിയുടെ അടി ഇട്ടു മാറി. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ആർക്കും നിന്നാൻ കൊടുത്തല്ല, എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് വരെ റെഡി ആയിരിക്കുവാണ്. ഡയറി തന്നിട്ട് പോലുമില്ല. ഓ ചേച്ചി ക്യാമറയോ എന്ന് തനി സ്വഭാവം കാണിക്കല്ലേ. സൈഡിലേക്ക് വെതറി വെതറി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മിഠായി നമ്മുടെ ഡയറി മിൽക്ക് ഗ്രേറ്റ് ചെയ്തേക്കുവാണ്. പയ്യെ ഇതൊന്ന് കറക്കുന്നേ, ഞാനപ്പൊ ഇട്ട് കൊടുക്കാം. ചൂടെ പൊടി പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അത്രങ്ങ് പിടിക്കുന്നില്ല.
മറ്റേ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ അവശ്യ നിലയിൽ വന്ന് സെറ്റിയിൽ ഇരിക്കുക. അപ്പൊ ഫുൾ മാർക്ക് നേടിയ ചേച്ചിക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും കേക്ക് തരുമോ? മമ്മി എന്റെ പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ക്യാമറ തുടങ്ങിയത് പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ 4 വീഡിയോ 4 റെസിപ്പീസ് നമ്മുടെ മനോരമ ഓൺലൈൻ പാചകത്തിൽ വന്നു. അതിന് ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് വന്നേ. അതിന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മള് സെലിബ്രേഷന് വേണ്ടി ഇപ്പൊ നമ്മള് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇത് 3 ലെയർ കേക്കാണ്. എല്ലാവരും കാണാൻ ചെറിയൊരു പീസ് ഞാൻ എടുത്ത് പിടിച്ചേക്കുവാണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ചേച്ചി സെലിബ്രേഷൻ ഇവിടെ തുടങ്ങും കേട്ടോ. ഞങ്ങളിത് കഴിക്കട്ടെ. ബൈ.